ഈ നടിയുടെ കേസ് തന്നെയാണ്. നടിയുടെ കേസിൽ ദിലീപ് കുറ്റക്കാരനാണ് എന്നും കുറ്റക്കാരനല്ല എന്നും രണ്ട് വാദമുഖങ്ങളുണ്ട്. കുറ്റക്കാരനല്ലെങ്കിൽ ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നിരാശരായല്ലേ? അതാണ് ചോദ്യം. എന്ത് കാര്യത്തിൽ? മഴയുടെ കാര്യത്തിൽ, മഴ പെയ്യാത്ത കാര്യത്തിൽ, മഴ കൂടുതൽ പെയ്യുന്ന കാര്യത്തിലാണോ? അല്ലല്ലല്ല, അവർ എല്ലാവരും ഇങ്ങനെ പറയല്ലേ. ഞങ്ങൾ ഇന്നും ചാനലിൻ്റെ മുന്നിൽ കാത്തിരിക്കുകയായിരുന്നു, കഴിഞ്ഞ ആഴ്ചയും കാത്തിരുന്നു. എന്തറിയാനാണെന്നോ, ദിലീപ് വീട്ടിലേക്കാണോ ജയിലിലേക്കാണോ എന്ന് അറിയാൻ വേണ്ടി. കഴിഞ്ഞ തവണ ചിലരെ മോഹിപ്പിച്ചു, പക്ഷേ അപ്പോഴും നീട്ടിക്കൊടുത്തു. ഇന്നയ്ക്ക് വേണ്ടി, 19-ലേക്ക് വേണ്ടി, മഴ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും നടിക്ക് നീതി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ചാനലിൻ്റെ മുന്നിലിരുന്നു. അപ്പോഴും അറിയാൻ കഴിഞ്ഞത് വീണ്ടും നീട്ടിവെച്ചിരിക്കുന്നു അടുത്ത ആഴ്ച 26-ാം തീയതിയിലേക്ക്. കുറേ പേര് എന്നെ വിളിച്ച് പറഞ്ഞതിങ്ങനെ, ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നീതിപീഠത്തിന് ശരിയായ രേഖകൾ വെച്ചുകൊണ്ട് നിയമം നടപ്പിലാക്കാൻ കഴിയും, അത് ശിക്ഷിക്കാനും രക്ഷിക്കാനും. അത് വളരെ വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ പുതിയ പേരറിവാളൻ എന്ന ചെറുപ്പക്കാരനെ വിട്ടയച്ച മുതലാണ്. ആരാണ് പേരറിവാളൻ? 19-ാമത്തെ വയസ്സിൽ രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ സംഘത്തിൽ ബാറ്ററി വാങ്ങിക്കൊടുത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ചെറുപ്പക്കാരൻ 31 വർഷം ജയിലിൽ കിടന്നു. അതിനിടയിൽ മലയാളിയായ ഉന്നത പോലീസ് ഓഫീസർ കാർത്തികേയൻ ഈ കേസ് അന്വേഷിക്കുമ്പോൾ പ്രതികളോട് ക്രൂരമായി പെരുമാറി എന്ന് പറഞ്ഞിരുന്ന കാർത്തികേയൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ നിരപരാധിയാണെന്ന്. നിരവധിയായ ചെറുപ്പക്കാരനെ വധശിക്ഷയിൽ പിന്നീട് ഒഴിവാക്കി. പിന്നെ ആ ചെറുപ്പക്കാരൻ്റെ അമ്മ അർപ്പുതം അമ്മാൾ തൻ്റെ മകൻ കുറ്റക്കാരനല്ല, നീതിക്ക് വേണ്ടി അലയുകയായിരുന്നു, കേരളത്തിലും വന്നു, കേരളം ജസ്റ്റിസ് വി ആർ കിഷയുടെ അടുത്ത് വന്നു, അങ്ങനെ പല കേന്ദ്രങ്ങളിലും വന്നുകൊണ്ട് തൻ്റെ മകൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു എന്നാലോചിക്കണം. ഗവർണർക്ക് തമിഴ്നാട് ഗവൺമെൻറ് വിട്ടയക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുത്തു. ഗവർണർ ഫ്രീസറിൽ വെച്ചിരുന്നു 4 വർഷക്കാലം. അത് രാഷ്ട്രപതിയാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. രാഷ്ട്രപതിയല്ല അവസാന വാക്ക് എന്ന് സുപ്രീം കോടതിയിലെ നട്ടലുള്ള നീതിവിധികൾ തീരുമാനിച്ചു. അവർ വകുപ്പെടുത്തു, വകുപ്പെടുത്ത് ഇന്ന വകുപ്പ് പ്രകാരം ഈ ചെറുപ്പക്കാരനെ വിട്ടയച്ചിരിക്കുന്നു പ്രഖ്യാപിച്ചു. അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരിക്കാം. നിയമം സത്യസന്ധമായി ചെയ്യുമ്പോൾ അതിൻ്റേതായ ദോഷങ്ങളും ഗുണങ്ങളും ഉണ്ടായിരിക്കാം. ഞാനിത് പറയാൻ കാരണം ഈ നടിയുടെ കേസ് തന്നെയാണ്. നടിയുടെ കേസിൽ ദിലീപ് കുറ്റക്കാരനാണ് എന്നും കുറ്റക്കാരനല്ല എന്നും രണ്ട് വാദമുഖങ്ങളുണ്ട്. കുറ്റക്കാരനല്ലെങ്കിൽ ഇത്രയും വർഷമായി ഇത്രയും കോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് എന്തിനാണ് ഈ കളികൾ നടത്തുന്നത്? കുറ്റക്കാരനാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിക്കുന്നത്? സത്യം സത്യമായിരിക്കട്ടെ എന്നുള്ളതാണത്. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ദിലീപിന് രക്ഷപ്പെട്ടു വരാൻ കഴിയും. അതിന് ഇത്രയും വലിയ ഈ തകിടം മറിച്ചിലുകൾ, ഈ കൈക്കൂലി കൊടുക്കലുകൾ എല്ലാം ജനം അനുഭവിച്ച് അറിഞ്ഞു കഴിഞ്ഞു. എവിടേക്കെയോ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാലോചിക്കണം. ഇത് മനസ്സിലായ സ്ഥിതിക്കും ഇതിൻ്റെ സത്യാവസ്ഥയിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ആരാണ് യഥാർത്ഥ പ്രതി? ദിലീപാണോ?
ദിലീപിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണോ എന്നുള്ളതാണ്. രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവർ കോടികളാണ് വാങ്ങിയിരിക്കുന്നതെന്നാണ് പ്രചരണം. ആ പ്രചരണം സത്യമല്ലാതാകാതിരിക്കട്ടെ. നീതിന്യായം സത്യമായി എന്ന് സത്യമാകുമെന്നുള്ള വിശ്വാസവും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇത്രയും തെളിവുകൾ ഹാജരാക്കിയിട്ട് എന്തിനു വേണ്ടി ഹാജരാക്കി? 5 വർഷം മുമ്പ് 85 ദിവസം ജയിലിൽ കിടന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നു. അന്നൊരു ജാമ്യ വ്യവസ്ഥയുണ്ടായിരുന്നു. അനാവശ്യമായി കേസിൽ ഇടപെടില്ല, ഒന്നിലും ഇടപെടില്ല എന്നുള്ളത്. എന്നിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെളിവുകൾ കണ്ടെത്തി 20 പേരെയാണ് കൂറുമാറ്റിയതെന്നാണ് തെളിവുകൾ പറഞ്ഞിരിക്കുന്നത്. ഈ തെളിവുകളൊന്നും പോരാ എന്നാണ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? പുതിയ തെളിവുകൾ കൊണ്ടുവരൂ എന്നല്ലേ. മുൻപും തെളിവുകൾ കൊണ്ടുവന്നു, അത് വാക്കുകളുടെ തെളിവുകളായിരുന്നു എന്ന് പറഞ്ഞ് അത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ ഡിജിറ്റൽ തെളിവുകളടക്കം കൊണ്ടുവന്നിരിക്കുന്നു, അതും പോരാ എന്നാണ് പറയുന്നത്. ഇനി എന്ത് തെളിവാണ് വേണ്ടത്? ചുരുക്കം പറഞ്ഞാൽ കേസിൻ്റെ ഗതി എവിടേക്കാണ് പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പം പിന്നെന്ത് ചെയ്യും? അപ്പം അമർഷം തന്നെയാണ് ഇവിടെ ജനങ്ങളിൽ ഉടലെടുത്ത് വരുന്ന ആലോചിക്കണം. ഇന്ന് തീർച്ചയായും ഒന്നുകിൽ ജാമ്യം റദ്ദാക്കും, അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ ദിലീപിന് സുഖമായി സഞ്ചരിക്കാം ജീവിക്കാം എന്ന നിലയിലെത്തുമെന്ന് വിചാരിച്ചു. രണ്ടും സംഭവിച്ചിട്ടില്ല. ഒരാഴ്ച കൂടി നീട്ടിക്കൊടുത്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നിയമവിദഗ്ധന്മാർ 2 തരത്തിലാണ് പറയുന്നത്. ഞാൻ ചില വക്കീലുമാരുമായി ബന്ധപ്പെട്ടു. അപ്പം അവർ നിയമം അറിയാവുന്ന ആളുകൾ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ തെളിയിച്ചുകൊണ്ട് പറഞ്ഞു, 2 പ്രാവശ്യം ഇത് നീട്ടി വെച്ച് കഴിഞ്ഞു. സാധാരണ ചില കേസുകളുണ്ട്, വിധിന്യായം പ്രസ്താവിക്കുമ്പോൾ വിധി പറയുമെന്ന് പറയുന്ന ദിവസം വിധി പറയാതെ പിറ്റേ ദിവസത്തേക്കോ അതിൻ്റെ അടുത്ത ദിവസത്തേക്കോ മാറ്റിവെക്കും. സ്വാഭാവികമായും ആ വിധി വരുമ്പോൾ ഒന്നുകിൽ ഈ പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുക. പല കേസുകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 2 പ്രാവശ്യം നീട്ടിവെച്ച സ്ഥിതിക്ക് ദിലീപിന് ജാമ്യം റദ്ദു ചെയ്യാനാണ് സാധ്യത എന്ന് ഒരു വിഭാഗം പറയുന്നു. അതിനവർ പറഞ്ഞിരിക്കുന്നത് ഇത് പൊതുജന ശ്രദ്ധ ആകർഷിച്ച കേസായതുകൊണ്ടല്ല, പൊതുജന ആകർഷിച്ച അയച്ച കേസായതുകൊണ്ട് ജാമ്യം റദ്ദാക്കണമെന്ന് ഒരിക്കലും എഴുതി വച്ചിട്ടില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ തെളിവുകൾ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തെളിവുകൾ പോരാ എന്നൊരിക്കലും അടിവരയിട്ട് പറഞ്ഞിട്ടുമില്ല. അപ്പം അതിൻ്റെ അവസ്ഥ എന്താണ്? ഈ തെളിവുകൾ ഉണ്ടായാൽ പോലും ജാമ്യം റദ്ദു ചെയ്യാം. ജാമ്യം റദ്ദു ചെയ്തു പോയാലും കേസ് കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ കുറെ കൂടി തെളിവുകളില്ലെങ്കിൽ കേസ് ജയിച്ചു പോരാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ വിധി മാറ്റിവെച്ചപ്പോൾ 26-ാം തീയതിയിലേക്ക് വിധി പറയുമ്പോൾ തീർച്ചയായിട്ടും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില വക്കീലുമാർ പറഞ്ഞത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം റദ്ദു ചെയ്യാനാണ് സാധ്യത. എന്തായാലും നമുക്ക് ഒരു കാര്യം കാത്തിരിക്കാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നിയമപാലകരല്ല. അതുകൊണ്ട് തന്നെ ദിലീപ് 26-ാം തീയതി വീട്ടിലേക്കാണ് പോകുന്നത്, ജയിലിലേക്കാണ് പോകുന്നത്, നമുക്ക് കാത്തിരുന്ന് കാണാം.